കൊറോണ. കേന്ദ്രം കൂടുതൽ കരുതൽ നടപടികൾ എടുക്കുന്നു. പുതിയ 14 തീരുമാനങ്ങൾ. വളരെ സിഗ്നിഫിക്കന്റ് ആയ ഈ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ഡോക്ടർ ജോജു ജോൺ. ഇത് മാജിക് മോട്ടിവേഷനാണ്. കൊറോണ. കേന്ദ്രം കൂടുതൽ കരുതൽ നടപടികൾ എടുക്കുന്നു. പുതിയ 14 തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ്. കേന്ദ്രത്തിന്റെ ഹെൽത്ത് മിനിസ്റ്റർ ഹർഷ് വർദ്ധൻ, പ്രശസ്തനും പ്രതിഭാശാലിയുമായ ഒരു വിശഗ്ധനാണ് അദ്ദേഹം. അദ്ദേഹം ഒരു പ്രസ് കോൺഫറൻസ് നടത്തി കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾ അറിയിക്കുകയുണ്ടായി. ഹർഷവർദ്ധൻ നടത്തിയ പത്രസമ്മേളനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൊറോണ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇന്ത്യയിൽ 116 പേർ കൊറോണ അഫക്റ്റഡ് ആയിട്ടുണ്ട്. 5000 പേർ ഒബ്സർവേഷനിലാണ്. ലോകത്താകമാനം 6000 പേര് കൊറോണ ബാധിച്ച് മരിച്ചു. വളരെ സന്തോഷപ്രദമായ ഒരു വാർത്ത, കേരളത്തിലെ സ്കൂളുകളിൽ അവർ ആണ് എങ്കിലും മിഡ് ഡേ മീൽസ് പല സ്കൂളുകളും വീടുകളിൽ എത്തിക്കുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കാം. 12 രാജ്യങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ ആളുകളെയും എയർപോർട്ടിൽ വെച്ച് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതാണ്. രണ്ടാമത്തെ തീരുമാനം, ഇന്ത്യയിലെ 21 പ്രധാന എയർപോർട്ടുകളിലും കൊറോണയുടെ പരിശോധന നടത്തുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. എല്ലാ സ്കൂളുകളും കോളേജുകളും അടച്ചിടാൻ കേന്ദ്രം നിർദ്ദേശം നൽകുകയാണ്. പരീക്ഷയും കഴിയുന്നിടത്തോളം ഒഴിവാക്കാനാണ് കേന്ദ്ര നിർദ്ദേശം. 50 കൂടുതൽ ആളുകൾ ഒരുമിച്ച് കൂടാതിരിക്കാൻ പരിശ്രമിക്കണം എന്ന് ഇന്ത്യൻ ജനതയെ ആഹ്വാനം ചെയ്യുന്നു. ക്ലോസ് മോൾസ്, ജിംനേഷ്യംസ് ആൻഡ് ടൂറിസം സൈറ്റ്സ്. മാളുകളും ജിംനേഷ്യം സെന്ററുകളും അടച്ചിടാനായിട്ട് നിർദ്ദേശം നൽകുകയുണ്ടായി. ടൂറിസം സൈറ്റുകളും താൽക്കാലികമായി അടച്ചിടേണ്ടതാണ്. സ്വിമ്മിംഗ് പൂളുകളും തിയേറ്ററുകളും അടച്ചിടാൻ നിർദ്ദേശം നൽകപ്പെട്ടു. പബ്ലിക് ട്രാൻസ്പോർട്ട് കഴിയുന്നിടത്തോളം ഒഴിവാക്കാനാണ് പുതിയ ഒരു നിർദ്ദേശം. യൂറോപ്യൻ യൂണിയനിൽ നിന്നും ടർക്കിയിൽ നിന്നും വിമാനയാത്രയ്ക്ക് കർശനമായ റെസ്ട്രിക്ഷൻസ്. കുട്ടികൾക്ക് അവധിയാണെങ്കിലും കഴിയുന്നിടത്തോളം ക്ലാസുകൾ ടെക്നോളജി ഉപയോഗിച്ച് ഓൺലൈനായിട്ട് നൽകണം എന്ന് നിർദ്ദേശമുണ്ട്. സാധിക്കുന്നിടത്തോളം പരീക്ഷകളും ഒഴിവാക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്യണം എന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശം. പരീക്ഷ നടത്തുകയാണെങ്കിൽ തന്നെ കുട്ടികൾ അടുത്തടുത്തിരിക്കാൻ പാടില്ല. 1 മീറ്റർ അകലത്തിൽ വേണം ഇരിക്കാൻ. കുട്ടികൾക്ക് സോപ്പിട്ട് കൈ കഴുകുന്നതിനുള്ള സാഹചര്യങ്ങൾ സ്കൂളുകൾ ഒരുക്കേണ്ടതാണ്. ഡൊമസ്റ്റിക് ടൂറിസത്തിനും റെസ്ട്രിക്ഷൻസ് വരികയാണ്. ടൂറിസം സൈറ്റുകൾ കഴിയുന്നിടത്തോളം സന്ദർശകരെ ഒഴിവാക്കുക. വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഈ വാർത്ത നിങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചത് ഡോക്ടർ ജോജു ജോൺ മാജിക് മോട്ടിവേഷനിൽ നിന്ന്. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ അമർത്തുക. നല്ല ആശംസകൾ.